ലവ് ജിഹാദ് വിഷയം വീണ്ടും സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം കോടഞ്ചേരിയിൽ ഉണ്ടായ സംഭവത്തോടനുബന്ധിച്ച് തന്നെയാണ് ഇത് വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. മുൻപ് ഈ ക്രിസ്ത്യൻ സംഘടനകളും മത നേതാക്കളും ഒപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും എല്ലാം തന്നെ ഇത്തരത്തിലൊരു ജാഗ്രതാ സമിതി രൂപീകരിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു യോഗം, ആദ്യത്തെ ഒരു സമ്മേളനം തന്നെ കോട്ടയം ജില്ലയിൽ ഈ മാസം നടക്കുമെന്നാണ് അറിയുന്നത്. തുടർന്ന് ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിലും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കും. ഈ സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ NSS, SNDP, ഹിന്ദു ഐക്യവേദി, അതോടൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ സംഘടനകൾ, വിവിധ സഭകൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജാഗ്രതാ സമിതിയാണ്. അതായത് പെൺകുട്ടികൾക്ക് ഈ ഇത്തരത്തിലുള്ള ഈ ലവ് ജിഹാദിൻ്റെ ചതിക്കുഴികൾ, അതുപോലെ നക്കോട്ടിക് ജിഹാദ് എന്നിവയെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാനും രക്ഷകർത്താക്കൾക്ക് അവബോധം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടയിടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടായ്മ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും രൂപീകരിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇതിൻ്റെ നീക്കം നേരത്തെ മുതൽ തന്നെ നടന്നിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം ഈ വാർത്ത മുൻപ് ചെയ്തിരുന്നതാണ്. അന്ന് വിവിധ സംഘടനകളുമായി ഇത്തരം സംഘടനകൾ ചർച്ച ചെയ്യുകയും ചിലയിടങ്ങളിൽ ഇത് ഈ സമിതികൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് സംസ്ഥാന വ്യാപകമായി തന്നെ രൂപീകരിക്കാനുള്ള ശ്രമമാണ്. മിക്കയിടത്തും സമിതികൾ രൂപീകൃതമായി കഴിഞ്ഞിരിക്കുന്നു. കോട്ടയത്താണ് അതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായ സൂചന. അടുത്ത് തന്നെ ആലപ്പുഴയിലും ഇത്തരത്തിലൊരു സമ്മേളനം നടക്കുമെന്ന് അറിയുന്നു. ഏതായാലും ജാഗ്രതാ സമിതി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, കർണാടകത്തിലും സമാനമായ രീതിയിൽ തന്നെ ജാഗ്രതാ സമിതി രൂപീകരിക്കാനൊരു നീക്കമാണ് നടക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ വിവിധ ജാതി മത സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ലവ് ജിഹാദും നക്കോട്ട് ജിഹാദും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുൻപോട്ട് നീങ്ങാനാണ് ഇത്തരം സംഘടനകളുടെ തീരുമാനം. അതായത് ഈ ജാതിക്കും മതത്തിനും അതീതമായിട്ടൊരു സംഘടന രൂപീകൃതമാകുന്നത്. ഇതിൽ ഹിന്ദു സംഘടനകളും ഹിന്ദു മത സംഘടനകളും ഒപ്പം തന്നെ ക്രിസ്തീയ സംഘടനകളും ക്രിസ്തീയ സഭകളും ചേർന്നുകൊണ്ടുള്ള ഒരു സമിതിയാണ്. ഇതിൽ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഉള്ള സമ്മേളനങ്ങളായിരിക്കും. എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ജാഗ്രതാ സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ കരുത്താർജിപ്പിക്കുവാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുമാണ് ഇത്തരം സമിതിയുടെ തലപ്പത്തുള്ളവരുടെ ഒരു തീരുമാനം. ഏതായാലും ഈ മാസം തന്നെ അതിൻ്റെ ഒരു തുടക്കമാകും. പ്രത്യക്ഷത്തിലുള്ള ഒരു സമ്മേളനത്തോടു കൂടിയാകും അതിൻ്റെ തുടക്കം. വലിയ സമരങ്ങൾക്കുമൊക്കെ ഇവർ രൂപം നൽകുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ ഒരു വിഷയം കത്തിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ സമിതിയുടെ തീരുമാനം. ഇത് രാഷ്ട്രീയ പാർട്ടികളെ നിന്ന് അകലം പാലിക്കാൻ ഈ ജാഗ്രതാ സമിതി ശ്രദ്ധിക്കുന്നു. അവർ പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇതിനൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇത്തരം സമിതികൾ ശിഥിലമാകും. ഇതിനാൽ പങ്കെടുക്കുന്നവർക്ക് ആർക്കും താല്പര്യമില്ല. കാരണം ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ കടന്നു വന്നാൽ രാഷ്ട്രീയ ചിന്തയിലേക്ക് ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു കൂട്ടുകെട്ടാണ്. രാഷ്ട്രീയ നേതാക്കളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളെയോ അടുപ്പിക്കാതെ ഈ ജാതി മത സംഘടനകൾ മാത്രം കൂട്ടുചേർന്നുകൊണ്ടാണ് ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.